നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോഴും സുമിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. സുമിലെ വിദ്യാർത്ഥികളോട് തയ്യാറായി ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട്. തുടർ നടപടി ഇന്ത്യൻ എംബസി സ്വീകരിക്കും. അതിനിടെ ഷെല്ലിംഗ് നടക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധപശ്ചാത്തലത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാജ്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. അപ്പോഴും സുമിയിലെ വിദ്യാർത്ഥികളെ അടക്കം എങ്ങനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. എങ്ങനെയാണ് സുമിയിലെ വിദ്യാർത്ഥികളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ? ഇന്ത്യൻ എംബസി അത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് തയ്യാറായിട്ടിരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള തുടർ നടപടികൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ വെടിനിർത്തൽ ഉണ്ടായാൽ മാത്രമല്ല ഈ സുമിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ എത്തിക്കാൻ കഴിയുള്ളു. അപ്പോൾ ചർച്ചകൾ എത്രത്തോളമാണ് മുന്നേറിയിട്ടുള്ളത്? അത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ അറിയിപ്പ് അനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാവും. എത്ര ദിവസത്തിനുള്ളിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും അവരെ എത്തിക്കാൻ? അതൊക്കെ അറിയിപ്പിലുണ്ട്. എങ്ങനെയാണ് അവർ അവരിപ്പോഴും വലിയ ആശങ്കയിലാണ്. അവർക്ക് ജീവൻ നിലനിർത്താൻ ആ അറിയിപ്പ് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. ആശ്വാസകരമായിരുന്ന നടപടികളിലേക്ക് തീർച്ചയായിട്ടും. ഇനി എത്രത്തോളം വിദ്യാർത്ഥികൾ ഇനി എത്തിക്കാനുണ്ട്? ഇപ്പോൾ സുമിയിലുള്ള വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും എത്തിക്കാൻ കഴിയും. ഓപ്പറേഷൻ ഗംഗ എല്ലാം കഴിയും. സുമിയിലെ എത്രത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് വിദേശകാര്യമന്ത്രി? 600-ഓളം പേരുണ്ടാവും. അപ്പോൾ ആകെ ഇനി യുക്രൈനിൽ കുടുങ്ങിയ 600-ഓളം ഇന്ത്യൻ പൗരന്മാരാണോ? അതായത് ഉക്രൈനിനകത്ത് അത്രയും പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ അതിർത്തി കടന്നു, അവർ സുരക്ഷിതായി. സുമിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ? ഇപ്പോഴും സുമിലെ സാഹചര്യമാണല്ലോ പറയുന്നത്. അവിടെ ഷെല്ലിംഗ് നടക്കുന്നു, അങ്ങനെയുള്ള സ്ഥിതിഗതികളാണ്. അതുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇന്ത്യൻ എംബസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരായിട്ട് ഈ റഷ്യയുമായും യുക്രൈനുമായും നമ്മുടെ ഡയലോഗ്സ് ഒക്കെ എത്രത്തോളം? എന്തായാലും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് നമുക്കൊപ്പം ചേർന്നത്. അവർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജീവനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.